യസീദികൾ എന്ന് പറയപ്പെടുന്ന ഒരു മതവിഭാഗമുണ്ട്. അവർ വിശ്വസിക്കുന്നതനുസരിച്ച് യസീദികളിൽ ദൈവം ആദ്യം ഉണ്ടായപ്പോൾ പുള്ളി 7 മലക്കുകളെ സൃഷ്ടിച്ചു. മലക്കുകൾ എന്ന് പറഞ്ഞാൽ മാലാഖമാർ. അപ്പം 7 മലക്കുകളെ സൃഷ്ടിച്ചു. എന്നിട്ട് 7 മലക്കുകളോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ സ്തുതിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും അവിടെ നിന്നിട്ട് പറയും, ആ ദൈവമേ നീ വല്ലവനാണ്, നീ വലിയവനാണ്, കാരുണ്യവാനാണ്, നല്ലവനാണ്, അതാണ്, ഇതാണ് സ്തുതി, ഹാലലുയ എന്നൊക്കെ പറഞ്ഞ് ഇവർ ദേഹത്തെ ഇങ്ങനെ പോകഴ്ത്തും. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ദൈവത്തിന് ഹാഹാ ഒരു നല്ലൊരു രസമൊക്കെ തോന്നും. അപ്പോൾ ഇതിങ്ങനെ നൂറ്റാണ്ടുകളോളം തുടർന്ന് തുടർന്ന് പോവുക. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ദൈവത്തിന് മടുത്തു. ഒരു ദിവസം ദൈവം നാം മനുഷ്യനെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം പുള്ളി മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ ഒരു സംശയം, ഈ മലക്കുകൾ ഇത്രയും നാളും എന്നെ സ്തുതിച്ചുകൊണ്ടിരുന്നവർ ഇനി എന്നെയല്ലാതെ ഇവന്മാരെ ആരെയും സ്തുതിക്കുമോ എന്നൊരു സംശയം. ഒന്ന് പരീക്ഷിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ 7 മലക്കുകളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങൾ പോയിട്ട് അവനെ ഒന്ന് ഉണങ്ങിയിട്ട് വരാൻ പറഞ്ഞു. ഇത് കേട്ടപാടെ 6 എണ്ണം കൂടെ വെച്ച് പിടിച്ചു, ഓടിപ്പോയി മനുഷ്യനെ പോയി വണങ്ങി. 7-ാമത്തൻ പോയില്ല. ചോദിച്ചു, എന്താടാ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എന്നോട് അത് മാത്രം പറയരുതെന്ന് പറഞ്ഞു. നമ്മുടെ മറ്റേ ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞാൽ എൻ്റെ ഷാജി ചേട്ടാ എന്നെ കൊണ്ട് അത് പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ദൈവത്തെ മാത്രമേ, നാഥനെ മാത്രമേ എനിക്ക് ഉണങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഇവൻ നല്ല വിശ്വസ്തനാണ്, കൊള്ളാം എന്ന് വിചാരിച്ചു. അപ്പം പറഞ്ഞു, നിന്നെ അനുഗ്രഹിച്ചു, നീ ഈ ദൈവ ദൂതന്മാരിൽ ഭയങ്കര മിടുക്കനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദൂതൻ്റെ പേര് തൂസ് മലക്കെന്നാണ്. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, നിൻ്റെ ഒരു ഇത്രയും ഏറിയ നിനക്ക് തന്നിരിക്കുന്നു, നീ അതെടുത്തോളാം പറഞ്ഞു. അപ്പോൾ ആ ദൂതൻ്റെ ആൾക്കാരാണ് ഈ യസീദികൾ എന്ന് പറയുന്നവരെ. ഇനി ഇതുപോലത്തെ മറ്റൊരു കഥ മറ്റൊരു ഇതിലുണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ. അവിടെയും ദൈവം ഇതുപോലെ പറഞ്ഞു, പോയി എല്ലാത്തിനും പോയി മനുഷ്യനെ പോയി ഒന്ന് ഉണങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങേര് പോയില്ല. അപ്പോൾ ചോദിച്ചു, എന്നാടാ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, മനുഷ്യനെ ഉണങ്ങാനൊന്നും എനിക്ക് പറ്റിയല്ല, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഉണങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിന് ഭയങ്കര കലിപ്പായി, കാരണം ഞാൻ പറയുന്ന അനുസരിക്കാത്ത ഒരു തന്നെ പറഞ്ഞു, കടക്കടാ പുറത്തെന്ന് പറഞ്ഞു. അവിടുന്ന് പുള്ളിയെ പുറത്തേ അടിച്ചു. അങ്ങനെ അവിടുന്ന് പുറത്താക്കി. ആ പുള്ളിയുടെ പേര് ഇബ്ലീസ് എന്നാണ് അവരുടെ കഥയിൽ. ഇപ്പം നിങ്ങൾ നോക്കുക, ഒരു കഥ അത് രണ്ട് വഴിയെ കൂടി ആൾക്കാർ പറഞ്ഞു വന്നപ്പം ഒരുത്തൻ ഇങ്ങനെ തോന്നി ഇതാണ് നല്ലതെന്ന് തോന്നി, മറ്റൊരു ഇങ്ങനെയാണ് നല്ലതെന്ന് തോന്നി. ഈ രണ്ട് കഥകൾ വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒന്ന് നോക്കിയാൽ മതി. ഈ കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനുള്ളിൽ ഈ ഒരു കഥയുടെ പേരിൽ സിറിയയിലും ഈജിപ്തിലുമായിട്ട് കൊല്ലപ്പെട്ടത് 1000,000+ ആളുകളാണ്. 500,000+ ആളുകൾ അഭയാർത്ഥികളായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും തങ്ങളുടെ വീടും കുടിയും സകലതും ഉപേക്ഷിച്ച് അഭയാർത്ഥികളെപ്പോലെ നടക്കേണ്ടി വരുന്നത് ഈ കഥകൾ ഒരു കഥ പറഞ്ഞു വന്നപ്പോൾ ഒരു വള്ളിയോ പുള്ളിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി എന്നുള്ള കുറ്റത്തിൻ്റെ പേരിലാണ്. 10,000+ സ്ത്രീകളെയാണ് അതിൻ്റെ പേരിൽ ലൈംഗിക അടിമകളായി പിടിച്ച് തെരുവിൽ വെച്ച് വിലപേശി വിറ്റത്.